ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഒന്നാമത്തെ പാഠം പഠിച്ചാലോ? ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് ലോകം എത്ര സുന്ദരം. ഈ ലോകം കാണാൻ എത്ര മനോഹരമാണല്ലേ. പലതരത്തിലുള്ള മരങ്ങൾ, ചെടികൾ, പുഷ്പങ്ങൾ, പലതരത്തിലുള്ള ജീവികൾ എല്ലാം കാണാൻ എത്ര മനോഹരമാണല്ലേ. എത്ര തരം നിറത്തിലുള്ള പൂക്കളാണ് ലോകത്തിലുള്ളത്. ഈ പൂവിൻ്റെ നിറം എന്താണ്? മഞ്ഞ. ഈ പൂവിൻ്റെ നിറമോ? നീല. അപ്പോൾ ഈ പൂവിൻ്റെ നിറമോ? റോസ്. ഈ പൂവിൻ്റെ നിറം എന്താണ്? ചുമപ്പ്. പലതരത്തിലുള്ള പൂക്കൾ. ആകാശത്തിൻ നിറമെന്ത്? നീല നിറമാണ് ആകാശം. ദൈവം സൃഷ്ടിച്ചതെല്ലാം എത്ര മനോഹരമാണല്ലേ. എത്രയെത്ര ജീവജാലങ്ങൾ ഈ ലോകത്തിലുണ്ട്. ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളെ കൂട്ടുകാർക്കറിയാമോ? നമുക്ക് കുറച്ച് ജീവജാലങ്ങളെ പരിചയപ്പെട്ടാലോ? ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഒത്ത് കളിക്കാനും പഠിക്കാനും ഒക്കെ നല്ല പ്രകാശം ആവശ്യമാണ്. പകൽ പ്രകാശം തരുവാൻ ദൈവം എന്തിനെയാണ് സൃഷ്ടിച്ചത്? സൂര്യനെ സൃഷ്ടിച്ചു. പകൽ പ്രകാശം തരുവാൻ ദൈവം സൂര്യനെ സൃഷ്ടിച്ചു. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ, പകല് പ്രകാശം തരുവാൻ ദൈവം സൂര്യനെ സൃഷ്ടിച്ചു. അപ്പോൾ രാത്രിയിൽ പ്രകാശം തരുവാൻ ദൈവം എന്തിനെയാണ് സൃഷ്ടിച്ചത്? ചന്ദ്രനെയും നക്ഷത്രജാലങ്ങളെയും സൃഷ്ടിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, രാത്രിയിൽ പ്രകാശം തരുവാൻ ദൈവം ചന്ദ്രനെയും നക്ഷത്രജാലങ്ങളെയും സൃഷ്ടിച്ചു. ആടുന്ന മയിലുകൾ, പാടുന്ന കുയിലുകൾ, രുചിയുള്ള കായകൾ, മധുരമുള്ള പഴങ്ങൾ എല്ലാം എത്ര മനോഹരമാണല്ലേ. എങ്കിൽ നമുക്കൊരു പാട്ട് പാടിയാലോ? മഴയേ മഞ്ഞേ താരകളെ, ചൂടേ കാറ്റേ എരിതീ. മഴയേ മഞ്ഞേ താരകളെ, ചൂടേ കാറ്റേ എരിതീ. കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. മഴയേ മഞ്ഞേ താരകളെ, ചൂടേ കാറ്റേ ഇരുതീ. കർത്താവാം പരമോന്നതനെ വാഴ്ത്തിപ്പാടി നമിച്ചിടുവിൻ. ഇതെല്ലാം ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവം എത്ര നല്ലവനാണല്ലേ. ആ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയണ്ടേ? നമുക്ക് കണ്ണുകളൊക്കെ അടച്ച് കൈകൾ കൂപ്പി നല്ല ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരും കൈകളൊക്കെ കൂപ്പി കണ്ണുകളൊന്ന് അടച്ചേ. ടീച്ചർ പ്രാർത്ഥിക്കുമ്പം എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. നല്ല ദൈവമേ, ഈ ലോകത്തിൽ അങ്ങ് രൂപം കൊടുത്തതെല്ലാം എത്ര മനോഹരമാണ്. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച നല്ല കുട്ടികളായിട്ടോ. എല്ലാവരും നല്ല മിടുക്കരാണ്. ഈ പടം ഒന്ന് നോക്കിക്കേ. ഈ പടത്തിൽ എന്തൊക്കെയാ കാണുന്നത്? ഒരു കുട്ടയുണ്ട്, കുട്ടിയിൽ കുറേ പഴങ്ങളുണ്ട്. ഏതൊക്കെ പഴങ്ങളാണുള്ളത്? ആപ്പിള്, മുന്തിരി, പഴം.
പക്ഷെ ഒരു വലിയ കുറവ് കാണുന്നുണ്ടല്ലേ. എന്താ അത്? പടത്തിന് കളറില്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളർ കൊടുത്താലോ? എല്ലാവരും നന്നായിട്ട് ഈ പടം കളർ അടിക്കണം കേട്ടോ. കളർ കൊടുത്തപ്പം എത്ര ഭംഗിയാണല്ലേ കാണാൻ. എല്ലാവരും നന്നായിട്ട് കളറടിച്ചു. ടീച്ചറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല മിടുക്കനായതുകൊണ്ട് നമുക്കൊരു പാട്ട് പാടിയാലോ. ദൈവം സൃഷ്ടിച്ചതെല്ലാം എത്ര മനോഹരമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞുവല്ലേ. പലതരത്തിലുള്ള പൂക്കൾ, പലതരത്തിലുള്ള ചെടികൾ, പഴങ്ങൾ, പലതരത്തിലുള്ള ജീവികൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രജാലങ്ങൾ എല്ലാം എത്ര മനോഹരമാണല്ലേ. അങ്ങനെയെങ്കിൽ നമുക്കൊരു തിരുവചനം കൂടി പഠിച്ചാലോ. എല്ലാവരും ഈ വചനം കാണാതെ പഠിക്കണം. കർത്താവിന് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. സങ്കീർത്തനം 107:1. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. കർത്താവിന് നന്ദി പറയുവിൻ, എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്. സങ്കീർത്തനം 107:1. എല്ലാവരും വചനം നല്ല മിടുക്കരായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.